മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ഭഗവത്ഗീതയിലെ ഒരു മണിക്കൂർ ക്ലാസ് ലൈവ് ഫേസ് പേജിൽ എടുത്തത് രണ്ടാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ ശ്ലോകം. യം ഹി നവ്യതയന്ധ്യേതേ പുരുഷം വൃഷഭഷഭ സമദുഃഖ സുഖം ധീരം സഹ അമൃതത്വായ കൽപ്പതേ. ഭഗവത്ഗീതയുടെ എസൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, ചിരിയുണ്ട്, കരച്ചിലുണ്ട്, വരവുണ്ട്, പോക്കുണ്ട്, ഇങ്ങനെ പോസിറ്റീവുകൾ നെഗറ്റീവുകളുമുണ്ട്. അത് ഒരേ രീതിയിൽ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ജീവിതത്തിൽ ഏറ്റവും ശാശ്വതമായ സമാധാനത്തിനും സ്ഥിരതയ്ക്കും കാരണമാകും എന്ന് അർജുനനോട് കൃഷ്ണൻ പറയുന്നു. പതിനാറാമത്തെ ശ്ലോകം. നാസദോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദാ ഉഭയോരഭിദൃഷ്ടോന്ത സ്തനയോ തത്വദർശനം. ഇല്ലാത്തതൊന്നും ഈ ലോകത്തിൽ ഉണ്ടാവുന്നില്ല, ഉള്ളതൊന്നും ഈ ലോകത്തിൽ ഇല്ലാതെയാവുന്നുമില്ല. എനർജി ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. ഇഫ് വൺ ഫോം ഓഫ് എനർജി ചേഞ്ചസ് ഇറ്റ് വിൽ അപ്പിയർ ഇൻ അനദർ ഫോം. മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. അത് തിരിച്ചറിയുന്നവരെയാണ് തത്വശർഷികൾ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത് എന്ന് അർജുനനെ. ഇപ്പോൾ നമ്മുടെ ജീവാത്മാവ് അത് അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോമ്പോണൻ്റുകൾ ഓരോ എലിമെൻ്റുകളും അതൊന്നും സൃഷ്ടിക്കപ്പെടുന്നുമില്ല, അതൊന്നും നശിക്കപ്പെടുന്നുമില്ല എന്ന് ശാസ്ത്രജ്ഞന്മാരെ പോലെ അറിയേണ്ടതാണ്. പതിനേഴ്. അവിനാശിതു തദ്വിദ്യേന സർവമിതം തഥം വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് നമ്മുടെ ശരീരത്തിലുള്ള ജീവാത്മ ചൈതന്യം. അത് ഈ പ്രപഞ്ചത്തിൽ സർവചരാചരത്തിൽ നിറഞ്ഞിരിക്കുന്നു. അതിനെ ആർക്കും നശിപ്പിക്കാൻ വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. ഒരാൾക്കും അതിനെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല എന്നറിയുക. ആ ജീവാത്മാവ് പെർമനൻ്റാണ്, അതിങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പതിനെട്ടാമത്തെ ശ്ലോകം. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്ത ശരീര അനാശിനോ അപ്രമേയസ്യ തസ്മാത് യുദ്ധസ്വ ഭാരത. ഒരാളുടെയും ജീവാത്മാവിനെ കൊല്ലുന്നില്ല. ദേഹി നിത്യമാണ്, ശരീരം അനിത്യവുമാണ്. ശരീരത്തിന് എന്തായാലും മരണമുണ്ട്, അത് പെർമനൻ്റ് അല്ല. നാശമില്ലാത്ത അനാശിനോ, നാശമില്ലാത്ത അപ്രമേയസ്യ പരിമിതിയില്ലാത്ത ആ ദേഹിയെ ആരും വധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അല്ലയോ അർജുന, നീ യുദ്ധം ചെയ്തേ മതിയാവൂ. നീ ഇരിക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്, നിന്റെ കർമ്മം ദൗത്യം നീ ചെയ്തേ മതിയാവും. യ ഏനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗതൗ ന വിജാനീതൗ നായം ഹന്തി നഹന്യതേ. ഞാനൊരാളെ കൊന്നു എന്ന് വിചാരിക്കുകയാണെങ്കിൽ അയാളുടെ ആത്മാവിനെ അല്ല കൊന്നിരിക്കുന്നത്, അയാൾ എന്നെ കൊന്നു എന്ന് ഇയാൾ വിചാരിക്കുന്നു. ഞാൻ വധിക്കപ്പെട്ടു. അപ്പോൾ കൊന്നു എന്നും വധിക്കപ്പെട്ടു എന്നും വിചാരിക്കുന്നത് തെറ്റാണ്. ജീവാത്മാവിന് പാരമാർത്ഥിക സത്യം, പാരമാർത്ഥിക ജ്ഞാനപ്രകാരം ജീവാത്മാവ് വധിക്കപ്പെടുന്നുമില്ല, അതിന് മരണവുമില്ല. അത് തലമുറകളിൽ അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകും. ന ജായതേ മ്രിയതേ വാ കദാചിത്. ജീവാത്മാവ് ഒരിക്കലും ജനിക്കുന്നുമില്ല, ജീവാത്മാവ് ഒരിക്കലും മരിക്കുന്നുമില്ല. മാത്രമല്ല അത് പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതും തെറ്റാണ്, ഇനി ഭാവിയിൽ ഉണ്ടാവും എന്ന് പറയുന്നതും തെറ്റാണ്. എക്കാലത്തും അതുണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിരുന്നു ജീവാത്മാവ്, ഇപ്പോഴും അതേ ജീവാത്മാവുണ്ട്, ഇനിയും അതേ ജീവാത്മാവ് ഉണ്ടാവും. അജോ നിത്യ ശാശ്വതോയം. അതിന് ജനന മരണമില്ല, നിത്യ നിത്യവുമുള്ളതാണ്. ശാശ്വതോയം, അത് ശാശ്വതവുമാണ്. പുരാണോ അതിപുരാതന കാലം മുതൽക്കുള്ളതാണ്. ന ഹന്യതേ, അതിനെ ആർക്കും കൊല്ലാൻ സാധ്യമല്ല ജീവാത്മാവിനെ. ന ഹന്യമാനേ ശരീരെ, അതിന് വധിക്കപ്പെടുന്ന ഒരു പ്രക്രിയയും ഉള്ളതല്ല, അത് എന്നുമുള്ളതാണ് എന്ന് മനസ്സിലാക്കി. വേദാ വിനാശിനം നിത്യം യേനമജമവ്യയം കഥം സപുരുഷ പാർത്ഥാഖം ഘാതയതി ഹന്തികം. ആ ജീവാത്മാവ് സ്ഥിരവും പെർമനൻ്റുമായിട്ട് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന ഒന്നിനെ ആർക്കാണ് അല്ലയോ പാർത്ഥ കൊല്ലാൻ സാധിക്കുക, അല്ലെങ്കിൽ ആരാണ് വധിക്കപ്പെട്ടു, വധിച്ചു, മരിച്ചു എന്ന് പറയുന്നത് ആർക്കാണ് ചെയ്യാൻ സാധിക്കുക? അതുകൊണ്ട് ഓർമ്മിക്കുക, ജീവാത്മാവിനെ കൊല്ലാനും സാധിക്കില്ല, ജീവാത്മാവിന് മരണവുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ആരെയെങ്കിലും കൊന്നു എന്നോ ആരെങ്കിലും ആരെങ്കിലും വധിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. ഇത് പാരമാർത്ഥിക സത്യമാണ്, വ്യാവഹാരിക സത്യമല്ല. ഈ വരികൾ കോടതിയിലോ മറ്റൊന്നിനും പറയാൻ സാധ്യമല്ല. ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാദി സംയാതി നവാനി. എങ്ങനെയാണോ ജീർണിച്ച വസ്ത്രങ്ങൾ മാറ്റി മനുഷ്യർ പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത്, അതേപോലെ ജീവാത്മാവ് പഴകിയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയ പുതിയ ശരീരം സ്വീകരിക്കുന്നു. അപ്പോൾ പുനരഭിജനനം പുനരഭിമരണം. ജീവാത്മാവിന് മാറ്റമില്ല, ശരീരത്തിന് മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് ഒരു മണിക്കൂറിൽ ഫേസ് പേജിൽ വിവരിച്ചത്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ചുവട്ടിൽ നമ്മുടെ കമൻറ്റുകളുടെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. പ്രണാമം, നമസ്കാരം.